ഇന്നലെ ഏറ്റവും വലിയ വാർത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വന്നതായിരുന്നു. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഷെഡ്യൂളൊക്കെ ചോദിച്ചുകൊണ്ട് പല പ്രേക്ഷകരും അന്വേഷണം നടത്തുന്നുണ്ട്. കാര്യം അവർക്ക് സൗകര്യമായ സമയത്ത് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയുമോ എന്നാണ് ഓരോ വ്യക്തിയും അന്വേഷിക്കുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഷെഡ്യൂളും ടിക്കറ്റ് നിരക്കും ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. 6 സെറ്റ് ടൈം ടേബിളുകളാണ് ദക്ഷിണ റെയിൽവേ റെയിൽവേ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചത്. ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി കോഴിക്കോടെത്തുന്ന റൂട്ടാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത്. എം ജി പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, വിഷു ആശംസകൾ, പറയൂ വിവരങ്ങൾ. എസ് കെ എൻ, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. വലിയ സ്വീകരണമായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് ഒരുക്കിയത്. ഇന്ന് ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ യാർഡിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉള്ളത്. രാവിലെയും നിരവധി ആളുകളാണ് ഈ ട്രെയിൻ കാണുന്നതിനും ട്രെയിനിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും ഈ സ്ഥലത്തേക്ക്, ഈ യാർഡിലേക്ക് ആളുകൾ എത്തുന്നത്. ഇവിടെ ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാരുൾപ്പെടെ വലിയ തിരക്കായിരുന്നു രാവിലെയും അനുഭവപ്പെട്ടിരുന്നത്. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസ് എപ്പോൾ ഓടിത്തുടങ്ങും എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂളുകളൊക്കെ തന്നെ ഇത്രയും വേഗം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ഈ 6 സെറ്റ് ഷെഡ്യൂളുകളാണ് റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ചും ഒരു വ്യക്തത ഇനി വരാനുണ്ട്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. ഈ തീരുമാനവും ഇന്നുണ്ടാകുമെന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രയൽ റൺ നടത്തേണ്ടതുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ നടത്താനാണ് ഇപ്പോൾ റെയിൽവേ ആലോചിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കായിരിക്കും ട്രയൽ റൺ നടത്തുക എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്താനാണ് ആലോചിക്കുന്നത്. അതിനുശേഷമായിരിക്കും കണ്ണൂരേക്ക് ഇതിന്റെ സർവീസ് നീട്ടുക എന്നുള്ള ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രെയിൻ ഓടിത്തുടങ്ങുന്നതിന് ഈ പാളങ്ങളിലുൾപ്പെടെ ഈ വേഗത കൂട്ടുന്നതിനുള്ള ചില ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേഗത കൂട്ടുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാതെ തന്നെ വേഗത കൂട്ടാൻ കഴിയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വേഗത കൂട്ടാനുള്ള നടപടിക്രമങ്ങളും മറ്റ് പരിശോധനകളും ഒക്കെ തന്നെ റെയിൽവേ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേഗത കൈവരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. എന്തായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ട്രയൽ റൺ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങ് വിപുലമായ വലിയ പരിപാടികളോടെ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മാത്രമല്ല 24-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തുന്നത്. കൊച്ചിയിലായിരിക്കുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഒരുക്കങ്ങളും റെയിൽവേ ബോർഡ് നടത്തി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ അറിയിപ്പാണ് ഇനി പുറത്തു വരേണ്ടത്. മാത്രമല്ല ഈ വരും ദിവസങ്ങളിൽ ഈ ട്രയൽ റൺ നടത്തുകയും പിന്നീട് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ പ്രഖ്യാപനങ്ങളും ഇതിന്റെ നിരക്കുകളും പുറത്തു വരിക. ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ യാർഡിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സ്വീകാര്യതയായിരുന്നു തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വേദിയായിരുന്നു. വലിയൊരു രാഷ്ട്രീയ ഓളമാക്കി തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പി അതിനെ മാറ്റിക്കഴിഞ്ഞു. മാത്രമല്ല ഇതിനെ ഇടതുപക്ഷം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ഈ സിൽവർ ലൈൻ പദ്ധതിയെ തടയിടാനുള്ള ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് എന്നതടക്കമുള്ള ഒരു പ്രചരണങ്ങൾ, അല്ലെങ്കിൽ ഒരു വാദങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയും ഈ കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയതിന്റെ ഒരു ആവേശം, അല്ലെങ്കിൽ അത്തരത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ലഭിച്ചതിന്റെ എല്ലാ ആവേശങ്ങളും ജനങ്ങളിലും കാണാനുണ്ട്. ഇനി ഇതിന്റെ ടിക്കറ്റ് നിരക്കുകൾ സംബന്ധിച്ചും ഷെഡ്യൂളുകൾ സംബന്ധിച്ചുമുള്ള അന്തിമ പ്രഖ്യാപനമാണ് വരാനുള്ളത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്കും അതുപോലെ അത് യാത്ര ചെയ്യുന്ന റൂട്ടും സമയക്രമവും ഒക്കെ വിശദാംശങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ട്രെയിൻ യാത്രക്കാർക്ക് ഒരു ആശ്വാസമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.